ഹലോ പ്രശാന്താണ്. ബിഗ് പോക്കറ്റിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഗൃഹനിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിന്റെ തട്ടൊക്കെ പൊളിച്ച് പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു ഘട്ടം വരെയാണ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഇതിനിടയിൽ നിരവധി ആളുകൾ നമ്മളോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വീഡിയോസ് ഇടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മുടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ വാട്ടർ കണക്ഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗൃഹനിർമ്മാണത്തിനോടനുബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ഒരു വീക്ഷണമാണ് നമ്മൾ ബിഗ് പോക്കറ്റിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും അതിന് വീഡിയോസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയും നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഒക്കെയാണെന്ന് കണ്ടറിഞ്ഞാണ് നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ആളുകൾ ആവശ്യപ്പെട്ട മറ്റൊരു സുപ്രധാന കാര്യമാണ് നമ്മളൊരു വീട് വെക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ഇന്ന് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ ഏതെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ വസ്തുവിൻ്റെ ആധാരം, ഒറിജിനൽ ആധാരം നമുക്കുണ്ടാവണം. ആ ഒറിജിനൽ ആധാരത്തിൽ തന്നെയുള്ളൊരു കാര്യം, നമ്മുടെ ഇപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ അവരുടെയൊക്കെ പേരിലായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിയിരിക്കുന്നത്, വീട് വെക്കുന്നത് നമ്മളായിരിക്കാം. അപ്പോൾ നമ്മൾ ആരുടെ പേരിലാണോ ഈ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ പേരിൽ തന്നെയാണ് നമുക്ക് ഈ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മകനായിരിക്കും വീട് വെക്കുന്നത്, എന്നിരുന്നാലും അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഈ ആധാരം രജിസ്റ്റർ ചെയ്ത ആളുകളുടെ പേരിലായിരിക്കും നമുക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒറിജിനൽ ആധാരം ഉണ്ടാവണം. അതിൻ്റെ കുറച്ച് കോപ്പികളും നമ്മൾ എടുത്തു വെക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്തിൽ ഹാജരാക്കേണ്ട രേഖകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള രേഖകളെല്ലാം സാമാന്യ ബുദ്ധിയിൽ ആലോചിക്കുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നത് വില്ലേജിൽ നിന്നായിരിക്കും. അപ്പോൾ വില്ലേജിൽ നിന്ന് ഏതൊക്കെ രേഖകളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം, അതായത് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അത് നമുക്ക് വില്ലേജിൽ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് അക്ഷയ വഴിയും അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രേഖ കിട്ടും. പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കരമടച്ച രസീതാണ് രണ്ടാമതായിട്ട് വേണ്ടത്. കരമടച്ച രസീത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വർഷമാണ് നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ ഈ വർഷത്തെ കരം മുടക്കിയതിൻ്റെ രസീതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു വർഷത്തിൽ ഒരു തവണയാണ് കരമടയ്ക്കാൻ കഴിയുള്ളൂ. അപ്പം കരമടച്ച് നമുക്കതിൻ്റെ രസീത് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ കോപ്പീസ് നമ്മൾ എടുത്തു വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപകരിക്കും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. കരം ഒരു തവണയാണ് നമുക്ക് അടയ്ക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ കോപ്പീസ് അതിൻ്റെ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റും കരമടച്ച രസീതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ മാപ്പ് അഥവാ ലൊക്കേഷൻ സ്കെച്ചാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വില്ലേജിൽ ഇപ്പോൾ നമ്മുടെ ആധാരത്തിൻ്റെ കോപ്പിയും മറ്റ് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും എല്ലാം ബന്ധപ്പെട്ട് അപേക്ഷ വെച്ച് കഴിയുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നമ്മുടെ സൈറ്റിലെത്തി അത് പരിശോധിച്ച ശേഷം നമുക്കൊരു ലൊക്കേഷൻ സ്കെച്ച് അഥവാ ലൊക്കേഷൻ മാപ്പ് നമുക്ക് തയ്യാറാക്കി തരും. അപ്പോൾ ആ വരുന്ന ഉദ്യോഗസ്ഥരോട് കൃത്യമായ വിവരങ്ങൾ, നമ്മുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന ആളുകളുടെ അതിർത്തി, അതുപോലെ നമ്മുടെ വഴിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നൽകുക. അതിന് പ്രകാരം ആ ഉദ്യോഗസ്ഥൻ നമുക്ക് ലൊക്കേഷൻ സ്കെച്ച് തയ്യാറാക്കി തരും. ഇനി നമുക്ക് വേണ്ടത് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോമുകൾ, അതല്ലെങ്കിൽ ഈ സൈറ്റിൻ്റെ ഒരു പ്ലാന്, അതിൻ്റെ ഒരു ഡിസൈൻ, മറ്റു കാര്യങ്ങളാണ് വേണം. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടമാനം വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു എഞ്ചിനീയറെ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അവരുടെ ഒരു ക്രൂ വളരെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്ത് തരാൻ പ്രാപ്തിയുള്ള എഞ്ചിനീയറെ ആയിരിക്കണം നമ്മളിത് ഏൽപ്പിക്കുന്നത്. കൃത്യമായ ലൈസൻസുള്ള ഇത്തരം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ജോലി ഏൽപ്പിക്കേണ്ടത്. അങ്ങനെ ഇരുന്നാൽ അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ എത്ര സെറ്റ് കോപ്പി വേണം, അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഫോം എ ഉണ്ട്, നമുക്ക് ഫ്രണ്ടിൽ വെക്കേണ്ട ഒരു അപേക്ഷയുണ്ട്, അതെല്ലാം തയ്യാറാക്കി അവർ ആ ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിരിക്കും. അതിൽ നമ്മുടെ സൈൻ വേണ്ടെടുത്ത് നമ്മളെ കൊണ്ട് അവർ സൈൻ ചെയ്യിക്കും. അവരുടെ സൈനും സീലും വേണ്ടെടുത്ത് അതും ചെയ്തിരിക്കും. അപ്പോൾ അതൊരു ഫയലാക്കി നമുക്ക് പഞ്ചായത്തിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉടമസ്ഥൻ എന്ന രീതിയിൽ നമ്മൾ വാങ്ങിക്കേണ്ട രേഖകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കരമൊടുക്കിയ രസീത്, അതുപോലെ ലൊക്കേഷൻ സ്കെച്ച് അഥവാ ലൊക്കേഷൻ മാപ്പ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും തയ്യാറാക്കി കൊടുക്കേണ്ടത്. ഈ മൂന്ന് രേഖകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നേരെ എഞ്ചിനീയറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവർ ഈ പറയുന്ന രീതിയിലുള്ള പ്ലാനുകളും അതിന് വേണ്ട അനുബന്ധ രേഖകളും ചേർത്ത് നമുക്കൊരു ഫയലാക്കി നമുക്ക് പഞ്ചായത്തിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. ആ ബിൽഡിംഗ് പെർമിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനൊക്കെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് വേണ്ട ഒന്നാണ് ബിൽഡിംഗ് പെർമിറ്റ്. അത് പഞ്ചായത്തിൽ ലഭിക്കുന്നതിന് വേണ്ട രേഖകളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ രേഖകളെല്ലാം തന്നെ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പറുണ്ട്, ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം.
വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ അതിന് മറുപടി തരുന്നതാണ്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടതും അല്ലാതെ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള നിരവധി വീഡിയോസ് ബിഗ് പോക്കറ്റിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ഗൃഹനിർമ്മാണത്തിൻ്റെ മറ്റൊരു അധ്യായമായി വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ